നമസ്കാരം. എന്റെ ഇരുമുടിക്കെട്ട് എന്നോടൊപ്പം തന്നെ ഉണ്ടാകും. ഇത് ഭഗവാന്റെ സന്നിധിയിൽ അർപ്പിക്കാൻ പിണറായിയുടെ പോലീസുകാർ സമ്മതിച്ചില്ല. ഞാൻ എവിടെ ഇനി നെയ്യഭിഷേകം ചെയ്യും? എ കെ ജി സെന്ററിലോ പിണറായി വിജയന്റെ തലയിലോ നെയ്യഭിഷേകം നടത്താനാകുമോ എന്നും ശശികല ചോദിക്കുന്നു. നിർദ്ദേശങ്ങൾ അനുസരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചാണ് കെ പി ശശികലയും സംഘവും മല ചവിട്ടിയത്. എന്നാൽ അടുത്തിടെ സന്നിധാനത്തുണ്ടായ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പ്രതിഷേധക്കാരെ കർശനമായി നേരിടാൻ ഉറച്ചാണ് പോലീസ് എത്തിയത്. സന്നിധാനത്തേക്ക് രാത്രി ഭക്തരെ കടത്തിവിടില്ല. രാത്രി 9:30 ഭക്തരുടെ മല കയറ്റം പമ്പയിൽ പോലീസ് തടയുന്ന രീതിയിലാണ് കാര്യങ്ങൾ. മാത്രമല്ല അന്യസംസ്ഥാന കേഡറിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർക്കാണ് ശബരിമല സന്നിധാനത്തിന്റെ കഴിഞ്ഞ രാത്രി കാവലുണ്ടായിരുന്നത്. ഒരേ സമയത്ത് 3000-ത്തിലധികം പോലീസുകാർ സന്നിധാനത്തും പരിസരത്തും നിലയുറപ്പിക്കുന്നതിലും പോലീസ് വിജയിച്ചു. ഇന്നു രാവിലെ അവർ ഡ്യൂട്ടിയിൽ നിന്നും മടങ്ങി ഉറങ്ങാൻ പോകുമ്പോൾ അടുത്ത 3000-ത്തോളം പോലീസുകാരുടെ ടീം സജ്ജമായി എത്തും. കെ പി ശശികലയെ അറസ്റ്റ് ചെയ്തപ്പോൾ പമ്പയിലും പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. അതായത് സന്നിധാനത്ത് ഭക്തരെ ഒഴിപ്പിച്ച നടപടികളും പമ്പയിലെ പോലീസ് നടപടിയുമെല്ലാം സമരക്കാർ പോലീസുമായി സഹകരിച്ചു കൊടുത്ത അവസ്ഥയാണ് കർമാലൂസ് നേരിൽ കണ്ടത്. ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കൾ ചിലർ സന്നിധാനത്ത് ഉണ്ടായിരുന്നു. അവർ ഇത്രയും വലിയ സംഭവം നടന്നപ്പോഴും രാത്രി ഉറങ്ങുന്ന മുറിവിട്ട് പുറത്തു വന്നിരുന്നില്ല. ഇത് മലയാളികളായ സ്വാമിമാരെ ആകെ ആശയക്കുഴപ്പമുണ്ടാക്കി. നേതാക്കൾ ആരും രംഗത്ത് വന്നില്ല. മാത്രമല്ല വന്നാൽ അറസ്റ്റും മുൻകരുതൽ തടങ്കലും ഉണ്ടാകുമെന്ന് അവരും ഭയന്നു. ഇതെല്ലാം വ്യക്തമായി കണ്ടുനിന്ന കർമാന്യൂസ് ടീമിനോട് തന്നെ ഭക്തർ പലരും ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും സന്നിധാനത്തിൽ നിന്നും ഭക്തരെ ഒഴിപ്പിച്ചപ്പോൾ സമര നേതാക്കൾ ഇടപെടാതിരുന്നത്? ഞങ്ങൾക്ക് രാവിലെ നട തുറക്കുന്ന പൂജയിൽ പങ്കെടുക്കണം, നെയ്യഭിഷേകത്തിൽ പങ്കെടുക്കണം. ഈ പോലീസ് സന്നിധാനത്തിൽ നിന്നും ഞങ്ങളെ മാറ്റുന്നു, പുറത്താക്കുന്നു. ആരും സംരക്ഷിക്കാനും ചോദിക്കാനും ഇല്ലാത്ത അവസ്ഥ വന്നു എന്നും ഭക്തർ സ്വയം വിളിച്ചു പറഞ്ഞു. എന്തായാലും പോലീസുമായുള്ള ധാരണയോ സമാധാനത്തിനായി കൈകൊടുത്തതോ എന്തോ, പോലീസ് ഭക്തരെ ഒഴിപ്പിച്ചപ്പോൾ അവിടെ ആരും ചോദിക്കാനും പ്രതികരിക്കാനും ഇല്ലാതെയായിപ്പോയി എന്നത് ഭക്തർക്ക് വിഷമമായിപ്പോയി. കാരണം 10,000 നിറഞ്ഞിരിക്കേണ്ട ധാരാളം സ്ഥലമുള്ള സന്നിധിയിൽ നിന്നും എന്തിന് ഭക്തരെ പുറത്താക്കിയെന്ന് ആരും ചോദിച്ചില്ല. എല്ലാം പരിപൂർണമായ ഏകപക്ഷീയമായ നടപടിയായിരുന്നു. അതോ സന്നിധാനം പോലീസിന് വിട്ടു നൽകി സമരവേദി ശബരിമലയ്ക്ക് പുറത്തേക്ക് ഹർത്താലും പരിപാടികളുമായി മാറ്റുവാൻ തീരുമാനിച്ചുവോ? എന്തായാലും സമരം ഏത് നിലയിലേക്കാണ് പോകുന്നതെന്ന് ഇന്നലെ സന്നിധിയിൽ നിന്നും ഏറെക്കുറെ വ്യക്തമായിരുന്നു. വലിയ ഒരു പ്രതിരോധം സന്നിധാനത്ത് തീർക്കാൻ ഇനി സമരക്കാർക്ക് സാധിക്കില്ല. കാരണം അവിടെ പൂർണ്ണമായി പോലീസ് വലയത്തിലായി. എതിർപ്പ് കണ്ടാൽ ആ സമയത്ത് അറസ്റ്റ് നടക്കും. ശബരിമല സമരത്തിൽ കെ പി ശശികല ടീച്ചറെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഏറെക്കുറെ ഹർത്താൽ പൂർണ്ണമാണ്. ഹർത്താലിന് ബി ജെ പിയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസ് സംരക്ഷണം തന്നാലേ സർവീസ് ആരംഭിക്കുന്നുവെന്ന് കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചു. ഹർത്താൽ അറിയാതെ നിരത്തിലിറങ്ങിയ സ്വകാര്യ ബസ്സുകൾ പലയിടങ്ങളിലായി ഹർത്താൽ അനുകൂലികൾ തടയുന്നുണ്ട്. അതേസമയം പത്തനംതിട്ടയിൽ നിന്നും എരുമേലിയിൽ നിന്നും പമ്പയിലേക്ക് കെ എസ് ആർ ടി സി ബസ് കോൺവോയ് അടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. മറ്റു സർവീസുകളൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ്. വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ സമരമുഖം എന്തെന്ന് അറിയില്ല. ഇന്നലത്തെ മൗനം ചിലപ്പോൾ വലിയ പ്രതികരണങ്ങൾക്ക് മുന്നോടിയാകാം. നിരോധനാജ്ഞ ലംഘിക്കാനും ആയിരങ്ങൾ ശബരിമലയിലേക്ക് പോയി അവിടെ ക്യാമ്പ് ചെയ്യാനും വൻ സാധ്യതകളുണ്ട്. സമരത്തിന്റെ വീര്യം കുറഞ്ഞുവെന്നും സന്നിധാനത്ത് ഭക്തരെ ഏകപക്ഷീയമായി പോലീസ് ഒഴിപ്പിച്ചുവെന്നും പരാതി പറയുന്ന നിരാശരായ ഭക്തർക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ RSS BJP ഭാഗത്തു നിന്നും ഉണ്ടാകാം. കാരണം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കേഡർ സംഘടനയായ RSSന്റെ നീക്കങ്ങൾ പോലീസിന് പോലും മണത്തറിയാനാവില്ല. ഹർത്താലായ ഇന്ന് ജനങ്ങൾ പരമാവധി യാത്രകൾ ഒഴിവാക്കുന്നതാകും നല്ലത്. സമരത്തിന്റെ രീതിയും ഭാവവും ഏത് സമയവും മാറി വരാം. പുതിയ സന്നിധാന വിഷയങ്ങളുമായി ലൈവ് സംപ്രേഷണം ഉടനുണ്ടാകും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.